ഇത്രയും നാൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈൻ എല്ലാ തരത്തിലുള്ള ആയുധ സഹായങ്ങളും അവർക്ക് ബാക്ക് സപ്പോർട്ടും നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു നാറ്റോയും യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെയെല്ലാം പക്ഷേ ഇപ്പോൾ യുദ്ധമുഖത്തേക്ക് യൂറോപ്പ് ഇറങ്ങുകയാണെന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് റഷ്യ കണ്ടെത്തിയിട്ടുമുണ്ട് ഇതെല്ലാമാണ് റഷ്യയെ കൂടുതൽ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്താൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ ഉക്രൈൻ സൈന്യത്തെ സഹായിക്കുന്ന ഒരു ദൗത്യത്തിലാണ് യൂറോപ്പ് ഏർപ്പെട്ടിരിക്കുന്നത് റഷ്യൻ സൈനികരുടെയും കിഴക്കൻ ഉക്രൈനിലെ റഷ്യൻ അനുകൂല വിമതരുടെയും നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് മുന്നറിയിപ്പുകൾ നൽകുന്ന ഒരു ദൗത്യമാണ് യൂറോപ്യൻ സുരക്ഷാ സഹകരണ സംഘടന OSCE എന്ന സംഘടന ഏറ്റെടുത്തിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ ഉക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും വളരെ വ്യക്തമായ വിവരങ്ങളാണ് ഈ സംഘടന കൈമാറിയിരിക്കുന്നത് അതായത് ഒരു യുദ്ധത്തിൽ നേരിട്ട് ഇറങ്ങിയതുപോലെയുള്ളൊരു നടപടിയാണ് ഈ സംഘടനയുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് റഷ്യൻ സേനയുടെ നീക്കങ്ങളും അവർ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളുടെ വിവരങ്ങളും OSCE ചോർത്തി നൽകിയതായിട്ടാണ് റഷ്യ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് റഷ്യയുടെ ഈ കണ്ടെത്തൽ അക്ഷരാർത്ഥത്തിൽ അവരെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ആയുധ സഹായം മാത്രമല്ല വിവരങ്ങൾ നൽകിയും അതായത് ഫീൽഡ് റിപ്പോർട്ടുകൾ നൽകിയും ഉക്രൈൻ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് റഷ്യ ഇക്കാര്യങ്ങൾ പുറത്തുവിടുന്നത് ഇക്കാര്യം വെളിപ്പെടുത്തിയൊരു വാർത്താ സമ്മേളനം തന്നെ റഷ്യ നടത്തി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം തങ്ങൾ യൂറോപ്പിനെതിരെ നീക്കം തുടങ്ങാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലും ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തലും റഷ്യ പുറത്തുവിടുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് റഷ്യൻ സൈനിക വിന്യാസം തടസ്സപ്പെടുത്തുകയും ഉക്രൈൻ ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്ന ബ്രിട്ടൻ US തുടങ്ങിയ രാജ്യങ്ങളുടെ ധാർഷ്ട്യത്തിന് ഉചിതമായ സമയത്ത് മറുപടി നൽകും എന്ന് റഷ്യയുടെ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിപ്പോൾ ഉക്രൈനെ രംഗത്തിറക്കി നാറ്റോയാണ് യുദ്ധം ചെയ്യുന്നതെന്നും ഉക്രൈനെ ആയുധങ്ങൾ നൽകി സഹായിച്ചാൽ നാറ്റോയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല എന്നും റഷ്യ വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു കണ്ടെത്തൽ കൂടി പുറത്തുവിടുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധമായി മാറാനുള്ള സാധ്യതകൾ കൂട്ടുകയാണ് അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ നേരിട്ട് റഷ്യയോട് യുദ്ധം ചെയ്യുന്നതുപോലെയായി കാര്യങ്ങൾ എന്നാണ് റഷ്യ ഇപ്പോൾ വിലയിരുത്തുന്നത് യുദ്ധത്തിൽ നിന്ന് നേരിട്ട് പങ്കാളികളാകുന്നതിന് പകരം അത്യാധുനിക ആയുധങ്ങൾ ഉക്രൈന് നൽകി നാറ്റോ സഖ്യരാജ്യങ്ങൾ കാര്യങ്ങൾ സങ്കീർണമാക്കുകയാണ് എന്നാണ് റഷ്യയുടെ വിദേശകാര്യമന്ത്രിയായ സെർഗെയ് ലാവ്രോവ് കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയത് 2014 റഷ്യയുടെ പിന്തുണയോടുകൂടി വിമതർ കിഴക്കൻ മേഖലയായ ഡോൺബാസിലെ ഡോണറ്റ്സ്ക് പിടിച്ചെടുത്തത് മുതൽ OSCE പ്രദേശത്ത് നിരീക്ഷണം നടത്തി വരികയായിരുന്നു പക്ഷേ ഇപ്പോൾ യുദ്ധമുഖത്തേക്ക് ഇറങ്ങി കൂടുതൽ രഹസ്യാത്മകമായി കാര്യങ്ങൾ വിലയിരുത്തുകയും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിന് കൃത്യമായ വിശദീകരണങ്ങളും കൃത്യമായ മുൻകരുതലുകളും എടുക്കാനായി ഉക്രൈൻ സൈന്യത്തോട് ആവശ്യപ്പെടുന്ന ഒരു ദൗത്യത്തിലാണ് സംഘടന ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിമത രാജ്യങ്ങളായ ലുഹാൻസ്കിൽ 58% ഡോണറ്റ്സ്കിൽ 56% ഉക്രൈൻ വംശജരാണുള്ളത് മേഖലയിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷം റഷ്യൻ വംശജരാണെന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് പകുതിയിലേറെ പേരുടെ സംഭാഷണ ഭാഷ പോലും റഷ്യനാണ് സ്വതന്ത്ര റിപ്പബ്ലിക്കായി ഈ മേഖലയെ അംഗീകരിച്ചതോടുകൂടി അവിടേക്കുള്ള റഷ്യയുടെ ഇടപെടൽ അനായാസമായി മാറി ഈ യുദ്ധത്തിന് കാരണം തന്നെ റഷ്യൻ വംശജരെ ഉക്രൈൻ സൈന്യം കൂട്ടക്കൊല ചെയ്യുന്നത് കൊണ്ടാണ് എന്നായിരുന്നു പുടിൻ കഴിഞ്ഞ ദിവസം നൽകിയ വിശദീകരണം തന്നെ അംഗരാജ്യങ്ങളെ ബാധിക്കുന്ന സുപ്രധാനമായ വിഷയങ്ങളിൽ ഇടപെടുന്ന സംയുക്ത സംവിധാനമായ OSCE കാര്യങ്ങൾ കൃത്യമായി ഉക്രൈന് കൈമാറുന്നത് വലിയൊരു ഭീഷണിയാണ് എന്നാണ് റഷ്യ വിലയിരുത്തുന്നത് 3 ഭൂഖണ്ഡങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന 57 രാജ്യങ്ങളടങ്ങുന്ന വലിയൊരു മേഖലയെ OSCE പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ഇതിൽ യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളാണ് സുപ്രധാനമായ നേതൃത്വം വഹിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ അംഗത്വം ഇപ്പോൾ ഉക്രൈന് വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ എങ്കിലും വലിയ രീതിയിലുള്ള സഹായമാണ് ഇപ്പോൾ യുദ്ധമുഖത്ത് തന്നെ യൂറോപ്പ് ഉക്രൈന് ചെയ്ത് നൽകിക്കൊണ്ടിരിക്കുന്നത് അയൽ രാജ്യങ്ങളുടെ സുരക്ഷാ കാര്യങ്ങളിലും OSCE നേതൃത്വം പരസ്പരം സഹകരണം ഉറപ്പുവരുത്തുന്നുണ്ട് അത്തരത്തിലാണ് ഉക്രൈനും സഹായങ്ങൾ നൽകി വരുന്നത് ഇതെല്ലാം റഷ്യയെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ മറ്റു രാജ്യങ്ങൾക്കെതിരെയും ഭീഷണി മുഴക്കുകയാണ് പുടിൻ ചെയ്യുന്നത് ബ്രിട്ടനെതിരെയും നാറ്റോയുടെ സഖ്യരാജ്യങ്ങൾക്കെതിരെ പോലും വലിയൊരു ഭീഷണി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ നേരിട്ട് തന്നെ എത്തി ഭീഷണിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വലിയ ആശങ്കകൾ പടരുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു കണ്ടെത്തൽ കൂടി റഷ്യയുടെ ഭാഗത്തുണ്ടാകുന്നത് റഷ്യക്കെതിരെ യൂറോപ്പ് യുദ്ധം ചെയ്യുന്നത് പോലെയായി കാര്യങ്ങൾ എന്നാണ് റഷ്യ ഇപ്പോൾ വിലയിരുത്തുന്നത് എന്തായാലും കാര്യങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയുടെ സൈനിക നടപടികൾ ഭീകരമായ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്തിനേറെ പറയുന്നു അതിക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ റഷ്യ ഉക്രൈനിൽ നടത്താൻ പോവുകയാണെന്നുള്ള മുന്നറിയിപ്പ് ഉക്രൈൻ തന്നെ നൽകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്